ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു രഞ്ജീവ് ആരാണെന്നുള്ളത് പലർക്കും അറിയാമായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് ചാനലുകളിൽ കോമഡി പരിപാടികൾ, അതായത് കോമഡി ഉത്സവം പോലുള്ള പരിപാടികളെയൊക്കെ 100, 200 ഒക്കെ താരങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് റെക്കോർഡിട്ടുണ്ട് കലാകാരന്മാരുണ്ട്. എന്നാൽ 2000 കാലഘട്ടത്തിൽ 2000, 2001 കാലഘട്ടത്തിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി വെറും 5 മിനിറ്റ് കൊണ്ട് 51 താരങ്ങളുടെ ശബ്ദം ആദ്യമായിട്ട് അനുകരിച്ച് റെക്കോർഡിട്ട കലാകാരനാണ് ശ്രീ കലാഭവൻ രഞ്ജീവ്. അപ്പൊ രഞ്ജീവ് ഈ വേദിയിൽ അതുപോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് 51 താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ താരങ്ങൾക്കും നല്ല കയ്യടി, നല്ല പ്രോത്സാഹനം കൊടുക്കണം. വേദിയിൽ നിങ്ങൾക്കായി രഞ്ജീവ്. അയ്യോ പാവം, മരിച്ചവരും മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു സൂര്യൻ കിടന്നു കൊള്ളും മീശമോ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത വർഷം നമ്മൾ തമ്മിൽ കാണുമ്പം നിന്റെ മുഖത്ത് നേങ്ങ പോയടപ്പണങ്ങ കാഞ്ഞിരപ്പള്ളിയിലേക്ക് നമുക്ക് അവിടെ പന്നിറച്ചും കോഴിച്ചിടം കൂടാം. ജാവാ വളരെ സിമ്പിളാണ്, പവർഫുൾ പവർഫുൾ ആണ്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തില് ദുഷ്ടനും അധർമ്മി ശത്രുവല്ലാം ഞാൻ തന്നെയാ. പേര് നടേശൻ, സത്യവും ധർമ്മം എനിക്ക് തൃപ്തിയായിട എന്റെ കൊച്ചു കുട്ടനല്ല എനിക്ക് ഈ വീട്ടിൽ നിന്നെ പോലെ ഒരു മകനുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ ചന്തമെടുത്തി ഇത് കുറച്ച് വരാല കൊട്ടുംപള്ളി ഇട്ട് വെച്ച കല്ലക്കും വരണം വരണം ശ്രദ്ധിച്ചൂടൻ വിനാശകാല വിപരീതപതേ. എന്തൊക്കെ പറഞ്ഞാൽ ശരി, ഈ നാടിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ കാരണവരും ഈ തന്റെ പിടി കൂടി എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇറ്റ്സ് പോസിബിൾ, ഇംപോസിബിൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഗുരുദേവം പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നും മാമച്ച, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന പൈസ. മഹാലക്ഷ്മി എന്തോ നേടിയത്? ഏൽപ്പിച്ച കാര്യം എന്താ കേടി? പിച്ചക്കാരും എല്ലടി ഏൽപ്പിച്ച കാര്യം. ഏട്ടൻ ഇപ്പോഴും ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കാറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നാണല്ലോ പ്രണം. എന്റെ മകളാറ് വാനത്തൊന്ന് പൊട്ടുവേണത ഞാൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബോംബെക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ മൂളി ശോഭി നിനക്ക് ഞാനീ വാങ്ങിച്ചു തരും, കുതിരയെ വാങ്ങിച്ചു തരും. എന്നെ മനസ്സിലായ ക്രിസ്പി ജിസ്പില്ല ക്രിസ്പി ഇത്ര ചീപ്പാണ് ഡിസ്പേബി. എങ്ങനാ എപ്പ എന്തരട്ടെ ഇത്? അപ്പു എന്ന അപ്പു എന്ന ചില ആളുകൾ പറയണ പരമ്പര കിട്ട ഇന്ന വാൾ കൊണ്ട് കഴുത്ത ഇറത്ത് നാൻ രക്തത്തെ കുടി അല്ല മിഷ പേര് ഇതെങ്കിൽ മുന്നല്ലേ ആയതുകൊണ്ട് നിന്നെ വെടിവെക്കാനും കുട്ടി ചിരിക്കരുത് ക്ലിപ്പിട് ഞാൻ പിശാശുമുറി. മോഹനവല്ലി അമ്മേ, അർജന്റീന ഫ്രഷിന്റെ താരം അമ്മയുടെ ഫോട്ടോടെ കൊടുക്കാന്ന് പറഞ്ഞ നല്ലതല്ലേ അമ്മേ? എന്താ എന്റെ മകൾക്ക് വാശി പാടില്ലെന്നാ? അവളൊരില്ലാത്തവന്റെ മകളാണെന്ന്. ഈ കുടുംബത്തിനൊരു പെൺകുട്ടിയുടെ ശാപമുണ്ട്, അത് തീർക്കാതെ നിങ്ങൾ ആര്? കുട്ടികൾ കളിക്കേണ്ട കളിപ്പാട്ടമല്ലത്, സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചോറ് വരും. അമ്മേ അമ്മേ, പുത്തൂരും വീട്ടിൽ ജനിച്ചവരെല്ലാരും നല്ല തങ്കത്തിന്റെ നിറാണല്ലേ, അത് കലക്കി ഇടുക്കി തിമിർത്തു. മാധവൻ മാധവൻ ഐ പി എസ്
മരട്ട പൊളിറ്റീഷ്യനെ നോക്കു. ആ എന്ത് സാറ് ദൈവം ഒരുമാതിരി പോക്കിരുത്തരം പറയരുത്. ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പോവൻ ഇവിടെ മനുഷ്യരിക്കണോ? എല്ലാ മൃഗങ്ങളല്ലേ ഇരുകാലി മൃഗങ്ങള്? അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു പോയി ഇഷ ഞാൻ എന്നിട്ടേക്ക് ഇങ്ങട്ട ഉന്നില്ലേശനെ പേർത്ത് വിളിച്ചേനെ അവൻ മരക്കണ്ട് പിന്നെ കൊച്ചിപ്പഴയ കൊച്ചിലരുക ബിലാലും പഴയ ബിലാല സാഗർ എന്നും ഇത്രത്തെ നിനക്കറിയോ? ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചിലപ്പോ പൊളിക്കും ചിലപ്പോ പണിയും. വൈഖ വൈഖയായിരുന്നു എന്റെ ജീവിതത്തിലെല്ലാം ഒരു അച്ഛന്റെ രോധനം. ശരിയാ, പറമ്പിൽ അടക്കയുടെയും തേങ്ങയുടെയും കണക്കും നോക്കാൻ ഏട്ടൻ വന്നിട്ടില്ല. പക്ഷെ വീട്ടിൽ മൂന്ന് ആത്മാക്കളുണ്ട്. ഇവിടെ ഈ ദർശന ഗ്രൂപ്പിന്റെ ഇവിടെ നമ്മുടെ കൂടെ എല്ലാവരും കൂടെ വരാൻ പറ്റിയത് ഓക്കെ. താങ്ക് യു. കുറേ നേരം ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ ഈ ഒരു വേദിയിൽ നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള നമ്മുടെ ഭിന്നം കഴിയത് രാജേഷ് പറഞ്ഞ പോലെ ഒരുപാട് കഴിവുകളുള്ള ഇവരുടെ കൂട്ടത്തിൽ ഇന്ന് ഈ ചെയ്ത ഷോ ഞാൻ എൻ്റെ ജീവിതം മറക്കില്ല.